அடிபொலி படம், எல்லாரும் காணும் அடிபொலி படம். ஆக்டிங் வைஸ் விக்ரம் ஆக்டிங் சூப்பர், அண்ட் கார்த்தி ஆக்டிங் சூப்பர், தியேட்டர் எக்ஸ்பீரியன்ஸ் நல்ல சூப்பரா இருந்து. 70 வருஷம் முன்புள்ள நோவல் ஸ்கிரீன்ல வந்தப்பா ஒரு த்ரில்லர் கிட்டீங்க, சூப்பர் அடிபொலி. மணி புக்கில் இருக்கிறது அதே மாதிரி மணிரத்னம் படம் எடுத்திருக்காரு, செகண்ட் பார்ட்டிங்க்கு வெயிட்டிங். படம் அடிபொலி அடிபொலி. ഫിലിം ആയിട്ട് വരുന്നതിലേറെ ഒരു വെബ്സീരീസ് ആയിട്ട് വന്നിരുന്നെങ്കിൽ ഇതിലും നന്നായിരുന്നു. പടം മൊത്തത്തിൽ അടിപൊളി, കുറപ്പില്ലട, വലിയതൊന്നുമില്ല. മൂവി സൂപ്പർണോ, ആക്ടിംഗ് വൈസ് വിക്രം ആക്ടിംഗ് സൂപ്പർ, அண்ட் கார்த்தி ஆக்டிங் சூப்பர், அண்ட் நந்தினி ஆக்டர்ஸ், நந்தினி கேரக்டர்ஸ் டிசைன், ஸோ கிளைமேக்ஸ் இஸ் கிராஃபிக்ஸ் வெரி ஆசம். ஸோ வெயிட்டிங் ஃபார் பார்ட் டூ, தி அனௌன்ஸ் 2023. தேங்க்யூ. குழப்பம் 70 വർഷം മുമ്പുള്ള നോവല് സ്ക്രീനിൽ വന്നപ്പോൾ ആ ഒരു ത്രില്ലർ കിട്ടിയില്ല. നല്ല മുഴുവൻ സൂപ്പർ സൂപ്പർ. மணி சூப்பரா இருக்கு, அடிபொலி அடிபொலி. சூப்பர் படம் நல்ல இடம், நல்ல இடம் எழுந்த படம், நல்ல இடம் கொள்ள அடிபொலி. மிகச்ச படம் தான். கொள்ளாம் பின்ன ரகுமான் சாரின் ஒரு வம்பம் திரிச்சு வருவாங்க. நல்ல படம், நல்ல படம் படம் சூப்பர் சட்ட. அடிபொலி படம், நல்ல படம், படம் அடிபொலி அடிபொலி அடிபொலி. கதை ஒன்றும் மனசிலாயில்ல. அடிபொலி படம், அடிபொலி படம்,
നല്ല സിനിമ കേട്ടോ, നല്ല 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 പടം, നല്ല പോയി നല്ല പടം, നല്ല നല്ല പടം, കൊള്ളായി, നല്ല പടം, നല്ല പടം, സൂപ്പർ പടം, കുഴപ്പമില്ലാടോ, വലിയ ഇതൊന്നുമില്ല പടം, കുഴപ്പമില്ല. അതായത് സെക്കൻഡ് പാർട്ടിനുള്ള ഒരു സെറ്റിങ്ങാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ക്യാരക്ടറിൻ്റെ ബിൽഡപ്പ്, അതായത് ഓരോ ക്യാരക്ടേഴ്സിനെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാർത്തി, അതേപോലെ വിക്രം, ഐശ്വര്യ റായ്, ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ കുറേ ക്യാരക്ടേഴ്സും കുറേ സ്റ്റോറി പ്ലോട്ട്സും ഉണ്ട്. അപ്പോൾ ഇത് മെയിൻ ഒരു ഫിലിമായിട്ട് വരുന്നതിലേറെ ഒരു വെബ് സീരീസായിട്ട് വന്നിരുന്നെങ്കിൽ ഇതിലും നന്നായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു 2.5 മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം കൂടി കാണിക്കണം എന്നുള്ളൊരു ഡ്രോബാക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ആകെ മൊത്തം കൊള്ളാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ്, ഈ വാർ സീക്വൻസ്, അതേപോലെ ആക്ഷൻസ്, ഇതെല്ലാം കുറച്ചുകൂടി നന്നാക്കായിരുന്നു. നമുക്ക് VFX ഒക്കെ കുറച്ചൊരു മോശമായിട്ടാണ് തോന്നിയത്. ആ ലാസ്റ്റിലെ ഷിപ്പ് സീക്വൻസൊക്കെ കുറച്ചുകൂടി നന്നാക്കായിരുന്നു. എന്നാലും സെക്കൻഡ് പാർട്ടിനുള്ള ഒരു നല്ലൊരു സെറ്റിങ്സ് വെച്ചിട്ടാണ് പടം എൻഡ് ചെയ്യുന്നത്. സൂപ്പർ ഫിലിം, നല്ല മീൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല സൂപ്പർ ആയിരുന്നു. നല്ല നല്ല അഭിനയമായിരുന്നു. ഇതിൽ എന്ന് പറഞ്ഞാൽ വിക്രമിലേറെ കാർത്തിക്കാണ് പടം മൊത്തമായിട്ട് ത്രൂ ഔട്ട് കൊണ്ടുവന്നത് കാർത്തിയുടെ ക്യാരക്ടറിലൂടെയാണ്. അപ്പോൾ കാർത്തിക്കാണ് മെയിനായിട്ട് സ്കോർ ചെയ്യാനുള്ളത്. പിന്നെ വിക്രം എന്ന് പറഞ്ഞാൽ വിക്രം കുറച്ച് സീൻസിലേ വരുന്നുള്ളൂ, പക്ഷെ അതിലെല്ലാം നന്നായിട്ടുണ്ട്. വിക്രം ആ ഒരു ഇമോഷൻസൊക്കെ വെച്ചിട്ടുള്ള പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പാർട്ടിലായിരിക്കും വിക്രമിനും ജയം രവിക്കും ഒക്കെ കൂടുതൽ പെർഫോം ചെയ്യാനുണ്ടാവുക. നല്ല രസമാണ്. ഐശ്വര്യ പറയണോ അതിനെ പറ്റി? എ ആർ റഹ്മാന്റെ മ്യൂസിക് ഒക്കെ, പിന്നെ സോങ്സ് ഒക്കെ ഓക്കെ ആയിരുന്നു. BGM ചില പോർഷൻസ് നന്നായിട്ടുണ്ട്, പക്ഷെ ചില ഈ ഫൈറ്റ് സീക്വൻസിലൊക്കെ കുറച്ചുകൂടി നന്നാക്കായിരുന്നു എന്നാ തോന്നുന്നത്. ജയറാം ഒക്കെ അടിപൊളി, നല്ല റോൾ തന്നെ, മെയിൻ റോൾ പോലെ തന്നെ നല്ല സൂപ്പർ. സെക്കൻഡ് പാർട്ടിലാണ് ലൈക്ക് നല്ല കാര്യങ്ങൾ ഒരുപാട് ലൈക്ക് വെയിറ്റിംഗ് സൂപ്പർ. ജയറാം വളരെ നന്നായിട്ടുണ്ട്. ജയറാമിനെ കുറെ കാലങ്ങൾക്ക് ശേഷം നല്ല രീതിയിൽ കാണാൻ പറ്റിയിരുന്നത്. ജയറാം കാർത്തി കോമ്പിനേഷൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. നല്ലായിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളി, ഒരു രക്ഷയില്ല. ബുക്കിൽ എടുക്കരുത് അതേമാതിരി മണിരത്നം പടം എടുത്തിരിക്കാറ്. സെക്കൻഡ് പാർട്ടിക്ക് വെയിറ്റിംഗ്, ഗൂസ് ബംസ്, സിനിമ മൊത്തം ഗൂസ് ബംസ്.